ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സുവിസ് കലവറയിലേക്ക് സ്വാഗതം. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ മിക്കവാറും ദിവസം ദോശ ഉണ്ടാക്കാറില്ലേ? പക്ഷേ ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു ദോശ ഉണ്ടാക്കി നോക്കിയാലോ. ഇവിടെ മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. സ്പിനച്ച് ദോശ അല്ലെങ്കിൽ പാലക് ദോശ, ബീട്രൂട്ട് ദോശ, പിന്നെ ക്യാരറ്റ് ദോശയും. പാലക്കും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നമ്മളുടെ ബ്ലഡിനും കണ്ണിനും ഒക്കെ ആവശ്യമായ ഒരുപാട് മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉള്ളതല്ലേ. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മുടെ കുട്ടികൾക്ക് ഇത് കഴിക്കാൻ ഒരുപാട് മടിയാണ്. ഈ പച്ചക്കറി കഴിക്കാൻ മടിയന്മാരും മടിച്ചികളുമായ നമ്മളുടെ കുട്ടികൾക്ക് ഇത് ഒരു വ്യത്യസ്തമായ രീതിയിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഹെൽത്ത് കോൺഷ്യസ് ആയവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും ഡയബറ്റിക് ആയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഹെൽപ്ഫുള്ളായാണ് ഈ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നമ്മളുടെ കഴിഞ്ഞ വീഡിയോ ട്രൈ ചെയ്തവർക്കും കമൻ്റ് അയച്ചവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. അതിനായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ നമ്മളുടെ ഹെൽത്തിയും രുചികരമായ ദോശ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള റെയിൻബോ ദോശ ഉണ്ടാക്കാനുള്ള സാധനങ്ങളിൽ ആദ്യം ദോശ മാവ് എടുത്തിട്ടുണ്ട്. ഇതായി ഞാൻ മാവിൻ്റെ കൂടെ എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങൾ, ഒരു പിടി പാലക് അല്ലെങ്കിൽ നമ്മൾ സ്പിനാച്ച് എന്ന് പറയും, ഒരു ചെറിയ ക്യാരറ്റ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ബീട്രൂട്ട് ഒരു ചെറിയത് അതും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം നമുക്ക് ഒന്നൊന്നായി മിക്സിയുടെ ജാറിനകത്തിട്ട് അടിച്ചെടുക്കണം. അതായത് ഞാൻ എടുത്തു വെച്ചിരുന്ന പാലൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ലേശം വെള്ളവും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പാലക് ഞാൻ ഇവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മാവിലേക്ക് ചേർക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതെല്ലാം ഇളക്കി കഴിഞ്ഞപ്പം മാവിയുടെ കളറെല്ലാം മാറി നല്ല പിസ്ത കളറിലായി മാറി വന്നിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാം. നമുക്കിനി ഇത് ദോശ ചൂട്ടെടുക്കാം. ഇതായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ദോശ മാവ് ഇതിലേക്ക് ഒഴിച്ച് ദോശ ചൂട്ടെടുക്കാം. നമ്മുടെ ദോശ മൊരിഞ്ഞു വരുന്നുണ്ട്, നമുക്ക് അത് മറിച്ചിടാം. ഇവിടുത്തെ സൈഡും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മുടെ പ്ലേറ്റിലേക്ക് എടുക്കാം. ഇനി രണ്ടാമത്തെ ദോശക്കായുള്ള ക്യാരറ്റ് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. ഈ ക്യാരറ്റ് അരച്ചത് ഇതിലേക്ക് ചേർക്കാം. കൂടെ മിക്സ് ചെയ്യാം. നമുക്ക് മിക്സ് ചെയ്ത് ആയി വന്നപ്പോൾ നല്ല റെഡ് ലൈറ്റ് ഓറഞ്ച് റെഡിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് അടുത്ത ദോശയും കൂടെ ഉണ്ടാക്കാം. അതിനകത്തേക്ക് നമുക്കൊരിക്കും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാം. ദോശ ഒന്ന് ചൂട്ടെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ തളിച്ചു കൊടുക്കാം. നല്ല ദോശ നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്, നല്ല കളറല്ലേ. ഇതൊന്ന് മറിച്ചിട്ടിടാം. ഇപ്പോഴത്തെ സൈഡും കൂടെ നല്ലപോലെ മൊരിഞ്ഞ് വരട്ടെ. നല്ല ഓറഞ്ച് കളറിൽ നല്ല ഭംഗിയുള്ള ദോശ. പിള്ളേരൊക്കെ പെട്ടെന്ന് ഇത് കണ്ട് കഴിയുമ്പം പെട്ടെന്ന് തിന്ന് തീർക്കുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ട് അവർക്ക് ഫുഡ് ആവും. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. മൂന്നാമത്തെ ദോശക്കായുള്ള ബീട്രൂട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറച്ച് ലേശം വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. ബീട്രൂട്ട് നല്ലപോലെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതും കൂടെ ചേർക്കാം. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബീട്രൂട്ട് എല്ലാം മിക്സായി നല്ല പിങ്ക് കളറിൽ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാം. ദോശ ചൂട്ടെടുക്കാം. ബീട്രൂട്ട് ദോശ ഉണ്ടാക്കാം. ഇത്തിരി എണ്ണയും കൂടെ തൂവി കൊടുക്കാം. ഇനി നമുക്ക് ഈ ദോശ ഒന്ന് മറിച്ചിടാം. ദോശ നല്ലപോലെ വെന്ത് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ മൂന്ന് ദോശയും റെഡി ആയിട്ടുണ്ട്. ഞാനത് സെർവ് ചെയ്തേക്കുന്നത് തേങ്ങാ ചട്നിയുടെ കൂടെയും മുളക് ചട്നിയുടെയും കൂടെയാണ്. ഈ മുളക് ചട്നി ഞാൻ ഇതിനു മുമ്പ് അപ്പത്തിനും ഞാൻ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്തതായി ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ദോശ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നല്ല യമ്മി ആയിട്ടുള്ള ദോശയാണ്. പിള്ളേർക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. പിള്ളേരായാലും ശരി, വലിയ ആൾക്കാരായാലും ശരി, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണ്. എല്ലാവർക്കും ഈ ദോശ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അത് കൂടാതെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം.